ഹായ് മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് കൊണ്ടുവന്നേ. ഇതാണ് ഹൈബ്രിഡ് വാട്ടർ മെലൺ. നമുക്കിത് കട്ട് ചെയ്ത് നോക്കിയാലോ ഇത് എങ്ങനെയാ നോക്കാം. നോക്കി മച്ചന്മാരെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതന്നെ എങ്ങനെയെന്ന്. ഈ തണ്ണിമത്തങ്ങയുടെ ഉള്ളിൽ ഇത്രയും ഫ്രൂട്ട്സോ എന്ന്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തണ്ണിമത്തങ്ങ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, അതെന്നാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, അത്യാവശ്യം വലിപ്പമുള്ളൊരു തണ്ണിമത്തങ്ങ എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ അടുക്കളയിലിരിക്കുന്ന ഇതേപോലത്തെ ഒരു റൗണ്ട് തവി എടുക്കുക. നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റ് റൗണ്ടിൽ അതിനെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ കത്തി ഉപയോഗിച്ച്, നല്ല ഷാർപ്പ് കത്തി ഉപയോഗിക്കുക. കത്തി ഉപയോഗിച്ച് ആ റൗണ്ട് കറക്റ്റ് ആകൃതിയിൽ കട്ട് ചെയ്ത് ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ആ പീസ് എറിഞ്ഞു കളയരുത്, അതെടുത്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് വീണ്ടും ആവശ്യമുള്ളതാണ്. കണ്ടോ, ഇതേപോലത്തെ കറക്റ്റ് ആകൃതിയിൽ റൗണ്ട് കിട്ടും, അതെടുത്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന തവി ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ തുരന്ന് ഇതുപോലെ റൗണ്ട് ആകൃതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് എടുക്കണം, എന്നാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ തണ്ണിമത്തയുടെ ഉള്ളിലുള്ള എല്ലാം ഇതുപോലെ തുറന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം നമുക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ്. തണ്ണിമത്തയുടെ ഉള്ളിലും ഫുള്ളായിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് നിറയ്ക്കാം. ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ തണ്ണിമത്തങ്ങയുടെ പീസുകൾ ഉണ്ടോ, അത് നിറച്ച് ഫില്ല് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജെലാറ്റിനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താണ്ടോ ഇത് നമ്മൾ തിളപ്പിച്ച് ആറ്റിയെടുത്താണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജലാറ്റിനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഈ മിശ്രിതം ഉണ്ടല്ലോ, ഇത് കുറച്ച് കൂടുതൽ എടുത്തു വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം അതിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ശരിക്കും മുട്ടി നിറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ഒട്ടും എയർ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നിറയ്ക്കണം. അതിന് ശേഷമാണല്ലോ നമ്മൾ ഈ ജലാറ്റിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജലാറ്റിൻ തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഗ്യാപ്പോടെ വീഴും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉള്ള ഫ്രൂട്ട്സ് എല്ലാം കുത്തി നിറച്ചതിന് ശേഷം ജലാറ്റിൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളി പോകുന്ന രീതിയിൽ ആക്കി ഫിറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഈ അടപ്പില്ലേ, കട്ട് ചെയ്തെടുത്ത് വെച്ച് മാറ്റി വെച്ചിരുന്നത്, അത് അതിനകത്ത് വെച്ച് അടച്ചു വയ്ക്കണം. ഇനി നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിലിരുന്നേരം തണ്ണിമത്തങ്ങ കേട്ടോ, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. നോക്കി മച്ചന്മാരെ, അടിപൊളിയായി നോക്കി, നല്ല കളർഫുള്ളായിട്ടില്ലേ. ഒരു ഇതെല്ലാം ഫ്രൂട്ട്സ് ഉള്ള കാരണം നല്ല രസം. ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് തണ്ണിമത്തങ്ങ. കൊള്ളാല്ലേ, നമുക്ക് ഒരു പീസ് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയാലോ. ഇത് കട്ട് ചെയ്യാൻ വേണ്ടല്ലോ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം കേട്ടോ. അന്നേരമാണ് കറക്റ്റായിട്ട് അടന്നുകൊണ്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിണ്ടേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് നോക്കിയേ, ഇത് കണ്ടോ, എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇതിനകത്തുണ്ട് കേട്ടോ. കണ്ടാ, നോക്കിയേ, ഇത് എവിടേക്ക് നോക്കിയേ രഞ്ജിത്ത്, എവിടേക്ക് കൊണ്ടു വന്നേ, നടിപ്പിച്ചാൽ ചെടുത്തെ കൊള്ളാലേ. നോക്ക്, വാട്ടർ മെലൻ, പൈനാപ്പിൾ പോലെ, ഓറഞ്ച്, മുന്തിരി, ഇത് ഇതുണ്ട്, പച്ചമുന്തിരി, ചുവന്ന മുന്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു പീസ് കണ്ടിച്ച് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആണ്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉള്ള കാരണം ഒരു നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം എല്ലാം നല്ല കോംബോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പിള്ളേരുള്ള വീടുകളിലൊക്കെ നമുക്കിത് പിള്ളേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ. അവരെങ്ങനെ ഉണ്ടെങ്കിലും ഇത് കഴിച്ചോളും. ഇതേ മച്ചാനെ, ഒന്നും കഴിച്ചേക്ക്, അടിപൊളി ടേസ്റ്റ് എങ്ങനെയുണ്ട്? കുരു കുരു ഉണ്ടാവും.
ഹൈബ്രിഡ് തണ്ണിമത്തങ്ങ എങ്ങനെയുണ്ട്? ഇത് കൊള്ളാല്ലേ. ഈ ഹൈബ്രിഡ് വാട്ടർ മെലൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് ഇതുണ്ടോ, ഇത് ജെലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം, ഒരു ഫുഡ് പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടും. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത് സെറ്റ് ചെയ്തെടുക്കണത്. കണ്ടോ, ഇത് വെറുതെ നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇതിനകത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ആവില്ല. അപ്പോൾ ജെലാറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജെലാറ്റിനും പഞ്ചസാരയും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സമ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക, ജെലാറ്റിൻ എടുക്കുക, ഇത് രണ്ടും കൂടി ചൂടുവെള്ളത്തിൽ നേർപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്യുക. വെച്ച് നേരെ അടച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു നോക്കിയാണ് എനിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റാകും. ഒരു ദിവസം ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ സെറ്റാകും. പക്ഷേ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കത്തി ഉപയോഗിക്കുമ്പോൾ ഇതേപോലത്തെ മെനക്കെട്ട കത്തി ഉപയോഗിക്കരുത്. കത്തി ഉപയോഗിക്കുമ്പോൾ ഇതേപോലത്തെ കത്തിയൊന്നും ഉപയോഗിക്കരുത്. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഒറ്റക്കെട്ട് അടിപൊളിയായിരിക്കും. ഇതുപോലെ നല്ല കിടലും പീസുകൾ കിട്ടും. ഇതൊന്നും വലിയ കിടൽ എന്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പോകുമ്പോഴേ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.